ഓണച്ചങ്ങാതി ബി ആർ സി കൂവപ്പടി ജില്ലാതല ഉദ്ഘാടനം സ്നേഹപൂമഴയായി. ക്രാരിയലി സെന്റ് മേരീസ് ഹൈസ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മാത്യൂസ് വർഗീസ് എന്ന കുട്ടിയുടെ വീട്ടിലായിരുന്നു ആഘോഷം. ഓണസമ്മാനങ്ങളുമായി സഹപാഠികളും അധ്യാപകരും പഞ്ചായത്ത് അംഗങ്ങളും ബി ആർ സി പ്രവർത്തകരും എത്തിയതോടെ ആവേശം വാനോളമുയർന്നു. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികളുടെ സാമൂഹികമായ ഉൾച്ചേരൽ എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷാ കേരളം എറണാകുളം ബി ആർ സി കൂവപ്പൊടിയുടെ നേതൃത്വത്തിൽ ഓണച്ചങ്ങാതി പദ്ധതി തുടങ്ങി. കരിയേലി സെന്റ് മേരീസ് ഹൈസ്കൂൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മാത്യൂസ് വർഗീസ് എന്ന കുട്ടിയുടെ വീട്ടിലേക്ക് ഓണസമ്മാനങ്ങളും ഓണസന്ദേശവുമായി സഹപാഠികളും അധ്യാപകരും പഞ്ചായത്ത് അംഗങ്ങളും ബി ആർ സി പ്രവർത്തകരും എത്തിയതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഓണച്ചങ്ങാതി എന്ന് പറഞ്ഞ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടന്നത്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൂർണ്ണമായ കിടപ്പിലായ ഗ്രഹാധിഷ്ഠിത കുട്ടികൾക്ക് നമ്മളൊരു മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടി അവരുടെ സമപ്രായക്കാരായ അവരോടൊപ്പം പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾ വന്ന ഒരു ഓണപ്പരിപാടി നടത്തുക, ഓണപ്പുടവ കൊടുക്കുക, കുട്ടിക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക, ഒരു മാനസിക ഉല്ലാസം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചങ്ങാതിക്കൂട്ടം എന്ന ഈ പരിപാടി ഇവിടെ നടത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ കുട്ടിയുടെ വീട്ടിൽ പൂക്കളം ഒരുക്കിയായിരുന്നു ആരംഭം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ ബോധ്യമാണ് നമുക്കെല്ലാം ഉള്ളത്. നമ്മളെക്കാൾ വലിയ കഴിവുള്ള കുട്ടികളാണ് ഇവരെല്ലാം. നമുക്ക് നന്നായി ഓടാനും ചാടാനും നടക്കാനും ഒക്കെ കഴിയും, പക്ഷെ അതിനേക്കാൾ വലിയ വലിയ ഇന്റലിജൻസ് ആയിട്ടുള്ള വലിയ ഒരുപാട് കഴിവുകൾ നമ്മുടെ ഈ കുട്ടികൾക്കൊക്കെ ഉണ്ട്. അപ്പൊ അവരെയൊക്കെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വം. അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് എല്ലാ സന്തോഷവും നൽകി അവരുടെ സമൂഹത്തെ നന്നായി കാണാനും മനസ്സിലാക്കാനും നമ്മുടെ നാടിന്റെ പരിശപ്പോ എന്താണോ ഒക്കെ അവർക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും അങ്ങനെ നാടിൽ മാറി നടക്കാൻ കഴിയുന്ന അവരുടെ ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് പാറി നടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയിട്ടുള്ള ഒരു വലിയ അവസരമാണ് നമ്മുടെ ഈ വീട്ടുമുറ്റത്ത് ഇത്തരത്തിലൊരു ഒരു വലിയ സന്തോഷകരമായിട്ടുള്ള അനുഭവം ഉണ്ടാക്കിയത്. അതിൽ ഏറ്റവും മാതൃകാപരമാണ് ഞാൻ ഉദ്ദേശിച്ചു നമ്മുടെ മിസ് സ്കൂളിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പി ആർ സിയിലെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെല്ലാം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക. കാരണം നമ്മൾ നമ്മുടെ കുട്ടികളെ വീട്ടുമുറ്റത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്. അവരുടെ വീട്ടിൽ ചെന്ന് ഓണത്തിൽ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളൊക്കെ പങ്കെടുത്ത് വലിയ സന്തോഷമാണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ കൊച്ചുറാണി പി പി ആമുഖ പ്രഭാഷണം നടത്തി. കൂവപ്പടി ബി പി സി ബിനീത് ഹാഷിം പി എച്ച് പദ്ധതി വിശദീകരണം നടത്തി. വെങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശില്പ സുധീഷ് മുഖ്യ അതിഥിയായിരുന്നു. കഴിഞ്ഞെങ്കിലും നമ്മുടെ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലെ ജില്ലാതല ഉദ്ഘാടനം വെങ്ങൂർ പഞ്ചായത്തിലെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ നടത്താമെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ ബ്ലോക്ക് തല പരിപാടി നമ്മുടെ ശിവപ്രിയയുടെ വീട്ടിൽ വെച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയത്. നല്ല പരിപാടിയായിട്ട് സംഘടിപ്പിച്ചു. അതുപോലെ തന്നെ ഈ പ്രാവശ്യം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് വിദ്യാർത്ഥി തലത്തിൽ നമുക്ക് നല്ലൊരു ഓണസദ്യ അല്ലെങ്കിൽ ഓണ പരിപാടിയൊക്കെ ആയിട്ട് സംഘടിപ്പിച്ചത് നടത്താമെന്നൊക്കെ ടീച്ചർ പറഞ്ഞു. അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവരത് നല്ല വിപുലമായി തന്നെ സംഘടിപ്പിച്ചു. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടി വീടുകളിൽ കൊണ്ടുവന്ന് വീട്ടിലെ ആ വീട്ടിലെ കുടുംബത്തിനോടൊപ്പം ചെലവഴിക്കാനും ഒരു ദിവസം ക്ലാസ്സിലെ കുട്ടികളെ എല്ലാം അവിടെ കൊണ്ടുവന്ന് മോനൊരു സന്തോഷമായി ഈ കുട്ടികൾക്കൊപ്പം ഇരുന്നുകൊണ്ട് എല്ലാ ദിവസവും സ്കൂളിലൊക്കെ പോണ ആളാണ്. എന്നാലും ഒരു നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഓണപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം വേറെ തന്നെയാണ്. വാർഡ് മെമ്പർ ഷീബ ചാക്കപ്പൻ, ആൻസി ജോബി, പെരുമ്പാവൂർ ബി പി സി മീന ജേക്കബ്, ട്രെയിനർ ആരിഫ കെ എം, സ്കൂൾ മാനേജർ പ്രിൻസ്, ഹെഡ് മിസ്റ്റർ ഷീബ കെ മാത്യു എന്നിവർ കുട്ടിക്ക് ഓണക്കോടിയും ഓണസമ്മാനങ്ങളും നൽകി. വിവിധ തരത്തിലുള്ള കലാപരിപാടികളും കുട്ടിയെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മത്സരങ്ങളും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി. മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി. മാത്യൂസ് കരുതിയ ഓണസമ്മാനങ്ങളും മധുര പലഹാരങ്ങളും എല്ലാവരും പങ്കിട്ടു. പായസം കൂടി കൈകളിൽ എത്തിയതോടെ ഓണാഘോഷം അവിസ്മരണീയമായ സ്നേഹ കൂട്ടായ്മയായി മാറി. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.